നമസ്കാരം. അങ്ങനെ അവസാനം മൊട്ട അരുണിനെയും ഇടതുപക്ഷം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ജാതിപരമായിട്ടുള്ള ജാതിവരി ഉണർത്തുന്ന പോസ്റ്റുകൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നാണ് മൊട്ട അരുണിനോട് ഇപ്പോൾ ഇടതുപക്ഷം പറഞ്ഞു വയ്ക്കുന്നത്. മാധ്യമപ്രവർത്തകനാണ് എന്നാണ് ഒരു വൈപ്പ്. എന്നാൽ മാധ്യമപ്രവർത്തകൻ എന്ന ആ ഒരു ഉടുപ്പിട്ടിട്ട് ആ വസ്ത്രം ധരിച്ചിട്ട് കാണിക്കുന്നത് മൊത്തവും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാധ്യമപ്രവർത്തകനെന്ന് സ്വയം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ഒരു കുട്ടി സഖാവായി നടക്കുന്ന ഒരു വ്യക്തിയാണ് മൊട്ട അരുൺ അഥവാ അരുൺകുമാർ. 24 ന്യൂസിലൊക്കെ മുമ്പുണ്ടായിരുന്ന അരുൺകുമാർ കഴിഞ്ഞ ദിവസം കലോത്സവത്തിനിടെ, കേരള സ്കൂൾ കലോത്സവത്തിനിടെ ഒരു ജാതിവരി പോസ്റ്റ് ഇട്ടിരുന്നു ഈ പറയുന്ന മൊട്ട അരുണോ. അവസാനം എന്തു പറ്റി? ഇടതുപക്ഷം തന്നെ വന്നു പറഞ്ഞു, അയ്യോ ഇതാരാണ്, ഞങ്ങൾക്ക് ഇയാളെയൊന്നും അറിയത്തില്ല, ഇയാൾ ആരാണ്, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇടതുപക്ഷവും പറഞ്ഞ് അരുണിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അരുണും ബ്രിട്ടാസും ഒക്കെ ഏറിലാണ്, സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുകയാണ്. പോരാത്തതിനെ അരുൺകുമാറിനെയൊക്കെ ഈ പറയുന്ന സംഖ്യകൾ എടുത്തിട്ട് അലക്കുന്ന കണ്ടാൽ കണ്ണ് നിറഞ്ഞു പോകും. അമ്മാതിരി അലക്കായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന അരുൺകുമാറിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി അലക്കാൻ കുറച്ചുകൂടി കാരണങ്ങൾ കിട്ടിയെന്ന് വേണം പറയാൻ. കാര്യം ഇവരെ ഇതൊക്കെ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ തള്ളി വിടുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയല്ലേ? ഇടതുപക്ഷത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇമ്മാതിരി തള്ളുകളൊക്കെ എഫ് ബി വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയും തള്ളി വിടുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് ഇവർ തള്ളിവിട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം ഇവരെ തള്ളി പറയുന്ന അവസ്ഥയാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ ജാതിവരി പോസ്റ്റൊക്കെ ഇട്ട അരുൺകുമാറിൻ്റെ ആ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. സമൂഹത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു മാധ്യമപ്രവർത്തകൻ കേവലം രാഷ്ട്രീയം വച്ചു പുലർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിലെ തൻ്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ജാതിവരി പോസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കുക, നാളെ ഇതേ പ്രസ്ഥാനങ്ങൾ തന്നെ നിങ്ങളെ തള്ളിപ്പറയുമെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കുന്ന യാതൊരാളായാലും അയാൾ ഇടുന്ന എന്ത് തരത്തിലുള്ള ജാതിവരി പോസ്റ്റുകളാണെങ്കിലും അതിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അപ്പോൾ ഒറ്റവാക്കി പറയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ജാതിവരി പോസ്റ്റുകളിട്ട അരുൺകുമാറിനെ അറിയുമോ എന്ന് ഇടതുപക്ഷത്തിനോട് ചോദിച്ചപ്പോൾ ഇടതുപക്ഷം പറയുന്നത്, അരുൺകുമാറോ, അതാരാ, അയാളിടുന്ന പോസ്റ്റൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണോ, ഞങ്ങൾക്ക് അയാളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ്. എന്താണെങ്കിലും ശരി, ഈ പറയുന്ന അരുൺകുമാർ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകനാണെന്നാണ് വെയ്പ്. എന്നാൽ മാധ്യമപ്രവർത്തകനായിരുന്നിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി അഘോരം പ്രയത്നിക്കുന്ന ഒരു പോരാളി ഷാജിയും കൂടിയാണ് ഈ പറയുന്ന അരുൺകുമാർ. മറ്റൊരു പോരാളി ഷാജിയുണ്ട്, ജോൺ ബ്രിട്ടാസ്, അത് നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന മുജാഹിദ് വേദിയിൽ പോയി ഒരു പ്രത്യേക മതവിഭാഗത്തെ പിടിച്ച് അവരുടെ മുന്നിലിരുന്നു കൊണ്ട് ധീരധീരം ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്കിവിടെ സംവരണമുണ്ടോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ചോദിച്ചുകൂടെ എന്നൊക്കെ. അവസാനം ഒരു സുഡാപ്പി എങ്ങനെ സംസാരിക്കുന്നു മുജാഹിദ് സമ്മേളനത്തിൽ, അതുപോലെയാണ് ഈ പറയുന്ന ബ്രിട്ടാസ് സംസാരിച്ചത്. അതുകൊണ്ട് ബ്രിട്ടാസ് ഒരാഴ്ചയോളം ഏറിലായിരുന്നു, ഇതുവരെ ഏറി നിറങ്ങിയിട്ടില്ല. ഏറി നിറങ്ങാറായപ്പോൾ അടുത്തയാളെ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക്, അതാണ് അരുൺകുമാർ. എന്തായാലും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ഒന്ന് ഇത് തന്നെയാണ്, ഇത്തരം ഭംഗിയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ഒരു രീതിയിൽ, അല്ലെങ്കിൽ നല്ല വൃത്തിയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൻ്റെ ഇടയ്ക്ക് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പ്രത്യേക, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർക്ക് ഒരു പ്രത്യേക കഴിവാണ്. അത് പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കലോത്സവം നടക്കുന്ന ഈ വേദിയിൽ ഇത്തരത്തിലൊരു ജാതിവരി പോസ്റ്റ് ഇട്ടിട്ട് നൈസായിട്ട് അങ്ങ് സ്റ്റാറാകാനുള്ള ഒരു ശ്രമമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളിവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമായിരുന്നു അരുൺകുമാറിനും ഇടതുപക്ഷത്തിനും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം അരുൺകുമാറിൻ്റെ കാലുവാരി, എന്നിട്ട് പറയുന്നത് അരുൺകുമാറിനെ ഞങ്ങൾക്കറിയില്ല, അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഈ ആരാണ് ഈ അരുൺകുമാറെന്ന്. ഇതാണ് ഇപ്പോൾ ജനങ്ങളും ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ജാതിവരി പോസ്റ്റൊക്കെ ഇടാൻ ആരാണ് നിങ്ങൾ അരുൺകുമാറെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകനാണോ, ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. പുറമേ ഒരു വേഷം വേണം, നാട്ടുകാർക്ക് മുന്നിൽ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വേഷം വേണം. ആ വേഷമായിരുന്നു അരുൺകുമാറിൻ്റെ മാധ്യമപ്രവർത്തനം. എന്തായാലും മാധ്യമപ്രവർത്തകനായി ഇരുന്നു കൊണ്ടിട്ട് ഇത്തരത്തെ സഖാക്കന്മാരിൽ സഖാക്കന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന ഈ ഒരു അവസ്ഥ നമുക്ക്
പ്രൊഫഷനിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്നാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പറയാതിരിക്കും? കാരണമുണ്ട്, മാധ്യമപ്രവർത്തനായിട്ട് ഇരുന്നു കൊണ്ട് സഖാക്കന്മാരുടെ പോരാളി ഷാജിയായി മാറിയ അരുൺകുമാറിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത ലേശം ഉളുപ്പ് കാണിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ബ്രിട്ടാസിന്, അല്ലെങ്കിൽ ഈ പറയുന്ന അരുൺകുമാറിന്. ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാര്യം അത്തരത്തിലാണ് ഇവർ ഇടതുപക്ഷത്തിന് വേണ്ടി, അവരെ ഇടതുപക്ഷത്തെ പിന്താങ്ങി ഇടതുപക്ഷത്തിൻ്റെ കാൽക്കൽ പോയി കിടക്കുന്നത്. അവർ എന്തു പറയുന്നു അതാണ് വേദവാക്യം. പക്ഷേ അവസാനങ്ങളോട് അടുക്കുമ്പോൾ ഇവർക്കെല്ലാം തിരിച്ചടിയാണ് കിട്ടുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അരുൺകുമാറിനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഇടതുപക്ഷം. ഇപ്പോൾ അരുൺകുമാർ ആരാണെന്ന് ഇടതുപക്ഷത്തിന് അറിയില്ല, അരുൺകുമാർ പറഞ്ഞത് എന്താണെന്ന് ഇടതുപക്ഷത്തിന് അറിയില്ല. ഒന്ന് മാത്രം അറിയാം, അരുൺകുമാറിനെ ഞങ്ങൾക്കറിയില്ല, അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് യാതൊരുവിധ യോജിപ്പുമില്ലാന്ന് പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. അരുൺകുമാറിൻ്റെ ഇത്തരത്തിലുള്ള ജാതി വേറ് പോസ്റ്റ് കണ്ടിട്ട് ഇടതുപക്ഷം പോലും അരുൺകുമാറിനെ തേച്ചൊട്ടിച്ചു വിട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.